അതിന്റെ ഉള്ളി ഉണ്ടല്ലോ. എത്ര വർത്താനോ. അത് ഇഞ്ചി ഫോണത്തൊക്കെ ആയി കഴിഞ്ഞിക്കണേ. അല്ലെങ്കിൽ ഞാനൊരു മിസ്സെങ്കിലും അടിച്ചൂലേ. എത്ര അതന്നെ ഇപ്പൊ പറയണ ബാപ്പട്ടി. ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി വിളിച്ചിട്ടേ. കുഞ്ഞും അതിനിങ്ങനെ അടങ്ങാറ് വിളിച്ചോണ്ട് അടക്ക. നമുക്കിപ്പോ തള്ളാർക്ക് പെത്താം. നമുക്കിപ്പോ ഇതൊക്കെ സഹിച്ചാനും പൊറുക്കാനും പറിച്ചാനൊരു കൈ വന്നിട്ടുണ്ട്. ഓലെ കാര്യം ഇപ്പൊ അങ്ങനല്ലല്ലോ. അങ്ങനെ കഴിഞ്ഞതല്ലേ വോലമ്മ കൂടിയുണ്ട് രണ്ടോ. അവിടെ ഇതാക്കണ ഫോണ് കൂടെ തോണ്ടി മാന്തിയൊക്കെ കുത്തിറക്കണ പൊറുതിയായിട്ടുണ്ടേ. അതന്നെ ഞാൻ പറയണ്ടേ. ഇമ്മക്ക് ഇപ്പൊ ഇതൊക്കെ സഹിച്ചാൻ കജ്ജോയി. പണീന്റെ കാര്യല്ലേ. അവിടെ എങ്ങനെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് എത്തും. ഉമ്മക്ക് കൂടിയാടില്ല. ഓ വിളിച്ചേക്കാരും മെസ്സേജ് അയച്ചേക്കണ്. അതിപ്പോ ഇന്ന് ഈ നേരത്തെ എടുത്തുക്കണെന്നൊക്കെ അതാ പറയുന്നത്. അതിന് മറുപടി ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങളെന്നെ കൊടുത്തോളി. ഞാൻ പോയി ഒക്കട്ടെ. എത്തൊക്കെ ആട്ടണാവോ ഈറടിച്ചിക്കണ്. എത്തപ്പ ഈറടിച്ചിട്ട്. റസി അന്ന് പോയതാണേ. ഓളത് വേറൊരു മട്ടാണ് കുട്ടിക്കോളി. ഓക്കെ പോയി കുട്ടിക്കാലം അവർക്ക് തന്നെ. ഓള് വിചാരിച്ചൊക്കെ നടത്തണം. അത് നടന്നില്ലെങ്കിൽ പിന്നെ പറയണ്ട. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാനൊന്നും രണ്ടൊക്കെ പറഞ്ഞിക്കണേ. ഇനിയിപ്പോ പറ്റിയാലും അല്ല പറ്റില്ലാലും മാടില്ല. എത്ര വെച്ചിട്ട് അജിമാ അല്ല തന്നെ മനസ്സിനടങ്ങാറായി കുത്തിറക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഓൾക്ക് ഓളെ പെരപ്പണിക്ക് പെരപ്പണി എടുത്തോൾക്കാന്ന് ആവുന്നത് പറഞ്ഞതാണ്. അതിന് കായ് കജ്ജിൽ വരണ്ടേ. പിന്നെ വന്നിട്ടൊന്നുമില്ല. വിളിച്ചിനി അതിപ്പോ ഏത് ഇളകി കുഞ്ഞു തട്ടി പോയാലും വിളിയൊക്കെ ഉണ്ട്. ഞാൻ കുഞ്ഞുമുനോട് കൊടുക്കാം. കുഞ്ഞുമോ എടീ അരി തീമിട്ടേ ബന്ധിട്ടൊന്നുമില്ല. എത്താ പോലെ നായരി തളച്ചാ പറ്റാത്ത പണി. കുഞ്ഞുമുണ്ട് ഇവിടെ കൊടുക്ക. കതിസമയാണ്. കതിസമയോ. കതിസമയ നല്ല വർത്താനം. എത്തൂല്ല ഇമ്മ. എത്തൊക്കെ പറഞ്ഞാ നിക്കണേ. അത് പിന്നെ അല്ലാതൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് പോയി. എനിക്ക് അതിസമ്മയെ. ഞങ്ങളേതായാലും ഇവിടെ ഒറ്റക്കല്ലേ. ഇജിങ്ങനെ വിളിച്ചപ്പോത്തിൽ വരാനും ഓൽക്കോലെ പേര് പണിയുന്നല്ലോ കുഞ്ഞുമോ. എന്നിപ്പോ നമുക്ക് ആരെയും കിട്ടണത്. എന്നാ ശരി കതിസമ്മയെ. ഞങ്ങളോ ഇവിണ്ടാകുമ്പോ പേര്. ഞങ്ങള് വരണ്ടേ. ബാബുട്ടിക്കാരെ വർത്താനൊക്കെ അറിയട്ടെ. എന്നിട്ട് വരണ്ടേ. ശരി ഇനി ഉമ്മക്ക് കൊടുക്കണോ. ആയിക്കോട്ടെ ഞാൻ പറയാം. എന്നാ ശരി കേട്ടോ. പാവാണ്. പണ്ടത്തെ വാസിയൊന്നുമില്ല ഇതിപ്പോ. ഇപ്പൊ നമ്മളെ കല്ല കാര്യാണ്. നമ്മളോട് അങ്ങോട്ട് ചെല്ലാനാ പറയണ്ടേ. ബാബുട്ടിക്കാരെ വിളിച്ചാൽ അവർക്കും പോണ്ട. ഇങ്ങനെ പഠിച്ചോ പരീക്ഷിച്ചത് നമുക്കൊരു സന്തോഷം സമാധാനം തരില്ലെന്ന് കരുതിക്കണാവോ. എത്ര പേരുണ്ട് ഗൾഫാര് വരുന്നു പോണൊക്കെ. നമുക്ക് മാത്രം സന്തോഷം തരുന്നില്ലല്ലോ. ജത്തിനാ കുഞ്ഞുമോൻ ഇങ്ങനെ കിണാരി പുലിയും കൂടിയുടെ ഇടങ്ങാറാകുന്നത്. ആ തരത്തെ ഞെളക്കാൻ നിക്കണ്ട. നമുക്ക് എല്ലാ കാര്യവും അറിയുന്നതാണ്. നമ്മള് നന്നാണ് ഒരു കാലം വരും. അങ്ങനെ കരുതി സമാധാനിച്ചോ. ഓനിപ്പോ വിളിച്ചാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യക്കാരോ. അതുകൊണ്ടൊക്കെ നമുക്ക് അറിയാം അവിടുത്തെ എത്ത അവസ്ഥ. സഹിച്ചന്നെ പറ്റുള്ളൂ. സഹിച്ചന്നെ വേണം. ഇച്ചെത്താണോ ഇമ്മ. ഇച്ച ധൈര്യം മുഴുവനും ചോർന്നു പോകുകയാണ്. ആ പാത്രവിടെ തിന്നാനും കുടിച്ചാനും കിട്ടുന്നുണ്ടോ. സുഖമായിട്ടൊന്ന് കടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ. ഒന്നും അറിയില്ലല്ലോ. അതിനൊക്കെ നേരണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് വിളിച്ചാൽ നേരണ്ടാവൂലേ. കണ്ണ് കാണൊക്കൊന്ന് ചൊവ്വരും ചേർക്കാൻ വായിക്കണ. ഒരു സമാധാനാണ് മനസ്സിന് കുത്തക്കണോടത്ത്. ഇതിപ്പോ എത്തൂല്ലാത്തൊരു കുഴപ്പമില്ലായല്ലോ. കുഞ്ഞുമോ ഒരു ഫോൺ അടിച്ചു നോക്കണേ.
ഇഞ്ചെ കജിന സോപ്പാണെന്ന് പോയി നോക്കിയാണാവോ. ഹലോ ഹലോ, ആ ഇമ്മ, എത്താ ഒച്ചക്ക് ഒരു മാറ്റം. അല്ലാ, എന്നിട്ട് ആശുപത്രി പോയില്ലേ? അപ്പൊ ഓനെവിടെ? ഒന്ന് ആശുപത്രിക്ക് പോയിക്കോളിമ്മ. ഞാനെങ്ങനെ എപ്പോ വരുമ്മ? നിങ്ങളെ മാണ്ടാഞ്ഞിട്ടല്ല ഇമ്മ, ഇവിടെ ആരെ ഇമ്മയും കുട്ടികൾ ഒറ്റക്കല്ലേ ഉള്ളൂ. ഇല്ല, ബാബുട്ടിക്ക് പൊളിച്ചിട്ടില്ല. ഇങ്ങനെ പീരാകല്ലേ ഇമ്മ, അന്നത്തെ മനസ്സിലടങ്ങാറായി കുത്തർക്കാണ്. നിങ്ങൾ തൽക്കാലേ പൂമോളെ കൂട്ടി ആസത്തിൽ ഒന്ന് പോയി വരി. വേറെ കഴിച്ചൂല, മനസ്സിനൊരു സുഖമില്ല. ബാപ്പുട്ടിക്കാരൻ ഭർത്താനം അറിയാഞ്ഞിട്ടാ. ആ ഞാൻ വിളിച്ചിട്ടുണ്ട്, തൽക്കാലം എത്തരുന്നു ചേച്ചി. ആ ശരി, ആ ശരി ഇമ്മ. ഇമ്മക്ക് പനിയാണോ? ഇമ്മാൻ്റെ ഒരു വാസി നോക്കാണ് നിങ്ങള്. ആസ്വദിക്ക് ഞാൻ തന്നെ ചെന്ന് കൊണ്ടുപോകാന്. എത്ര മകനും വരുള്ളൂ ഇല്ലേ അവിടെ? ഞാൻ ഇറങ്ങാറാക്കണം, അത്രേ ഉള്ളൂ, അല്ലാതെ എത്തുമല്ല. തൽക്കാലം മലോട്ട് നിന്ന് പോയി പോരി. ഇപ്പൊ പെൺകുട്ടികളോട് പറയും പോലെ ഇപ്പൊ വേറെ ആരോടും പറഞ്ഞാൽ ശരിയാവൂല. ഇതൊന്ന് പോയി കൊടുത്തള്ളന്നാരേ. ഇവിടുത്തെ കാര്യം ഒട്ടിപ്പോ ഇങ്ങനെ ഇറങ്ങാറായിട്ട് കാര്യമുണ്ടോ? അവനാൻ്റെ ഇമ്മാരല്ലേ, ഒന്ന് പോയി പോരുന്നാലേ. കുട്ടികളെ ഞാൻ എങ്ങനെ നിന്നോണ്ട്, ഞാൻ ഇപ്പൊ എങ്ങനെ ഇവിടുന്ന് പോവുക? ഇവിടുന്ന് പോയൊരു സമാധാനം കിട്ടൂല. ഒരു പാപ്പുട്ടിക്കാരെ വീളി കേട്ടിട്ട് പോവുക എന്നൊരു സമാധാനം ഉണ്ട്. ഇന്ന് ഇപ്പൊ ഏതായാലും നടക്കുന്നിച്ച് തോന്നണില്ല. പോകുമ്പോഴുണ്ടല്ലോ കുത്തിരിക്കണ്. ഓണേ കുട്ടി പോയാ പോരെ, ഇപ്പൊ വാസി എന്നല്ലേ വാസി. അല്ല, ഇത്രയും ദൂരം ഞാൻ ചെന്നിട്ട് വേണം ഇപ്പൊ നാസത്തിരിക്ക് പോകാന്. വേറൊന്നും അല്ല, ഇനി അടങ്ങാറാക്കാം, അത്രേ ഉള്ളൂ. ഞാൻ പോണില്ല. അതായത് അങ്ങനെയൊന്നും പറയല്ലേ കുഞ്ഞോ, അവനാൻ്റെ ഇമ്മാരല്ലേ. പോരാത്തേനിപ്പൊ ചെറു പെൺകുട്ടിയല്ലേ ഉള്ളൂ, എന്നോടല്ലാതെ അപ്പൊ അത് ആരോടാ പറയാ? ഇതൊന്ന് പോയി പോരി, നോക്കിയിട്ട് കാര്യമല്ല. ഞാനൊക്കെ കാലാകാലത്തിന് അതിന്റെ മനസ്സിക്ക് ഒരു ഇടങ്ങാറായില്ലേ, വയസ്സായതല്ലേ. ഇപ്പൊ റസിയ കാര്യം എത്താണെങ്കിൽ എത്തേലൊന്ന് വെച്ചാന്ന് കേട്ടോ, അപ്പൊ പാഞ്ഞുതരും. അതേൽക്ക് തന്നെയല്ലേ ഇപ്പൊ ഇതും ഇടങ്ങാറാണ്ട. ഓൻ വിളിച്ചുമ്പോഴല്ലേ, സാരല്ല പോയി പോരി. പോയാലും ഉമ്മ അന്ന് വരാൻ പറ്റൂലല്ലോ. നീ നേരത്തെ പോയിങ്ങാണ് ഞാൻ എപ്പോ ഇങ്ങോട്ട് മറങ്ങി തരാനാണ്. തീരെ സുഖല മരട്ട് നിന്നിട്ടില്ലെങ്കിൽ അതും മതിയക്കാരം. ഇന്നും കൂടി വിളിച്ചിട്ട് അറിയട്ടെ, എന്നിട്ട് നാളെ പോകാം. ഞാൻ ഇമ്മക്ക് ഒന്നുകൂടി വിളിച്ചു നോക്കാം. വിളിച്ചു നോക്കൊന്നും വേണ്ട, ഇജ് പോയിക്കോ. ഞാൻ തൽക്കാലം റസിയാനെ വിളിച്ച, കുട്ടികളെ കൊണ്ടോണ്ട. ഇജ് പോയി പോയി, ഓട്ടോ സ്റ്റാൻഡ് പോയാൽ മതിയായി. റസിയാനെ തൽക്കാലം രണ്ടു ദിവസം നിൽക്കാൻ അങ്ങോട്ട് വിളിച്ച. ഓളെ ചിലപ്പോൾ കുറച്ച് സൈഡിൽ വന്നിട്ട് അവനെ മക്കളല്ലാതെ ആരെ പോയി വിളിച്ചണത്? ഇജ് പോകാൻ നോക്കിക്കോ. ഞാൻ പോണിമ്മ, ഇച്ച് നിർത്തേനും പോകാൻ കഴിച്ചൂല. ഇമ്മ ആരേലും കൂട്ടി പോയിക്കോട്ടെ, അതിന് പേരിന്റെ പേര്. ഞാൻ എത്താ പഞ്ഞതിന് മേലെ പറയണത്, ഏതായാലും ഞാൻ റസിയാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ, ഏതായാലും കുറച്ച് കായി കൊടുക്കണ്ടേ, വിളിച്ചാലൊക്കെ വരേക്കാരം. ഇപ്പൊ പെരേന്റെ പണി വല്ലതും തുടങ്ങിക്കണോ എത്ത ഒന്നും അറിയില്ല. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ, അതപ്പോ വേറെ കോലല്ല. ഏതായാലും നിങ്ങൾ വിളിച്ചു നോക്കി, കായ് കഴിച്ചിട്ട് കഴിച്ചിട്ട് വരെ ഉണ്ടാകും നമ്മുടെ സ്നേഹം. അത് കഴിഞ്ഞാൽ പിന്നെയും പയപാടിയാകും. ഞാൻ അന്നാലും വേണ്ടില്ല, ഇടക്കൊരു സമാധാനം തരുന്നുണ്ടല്ലോ. എനിക്കിപ്പോ എന്താ അവിടെ പണി? കുഞ്ഞുമോ, ഈ ഫോണെത്തിനാണ് ഈ ചെറുക്കൻ ഒഴിഞ്ഞു കൊടുത്തിക്കണത്? ഒരു സ്കൂളില്ലെങ്കിൽ അതും എടുത്ത് ഓടിക്കൂത്തോട് ചെറുക്കാം. തലത്തം പിടിപ്പിച്ചാ നിക്കണ്ട, വേണ്ടാത്ത പണിക്കണ്ട. റസിയ, എത്ര പണി എനിക്ക്?
കാഴ്ചയല്ലേ. ആ ഞാൻ വിളിച്ചറിയോ, എനിക്കൊന്ന് രണ്ടു ദിവസം ഒന്ന് ഇവിടെ വന്നിക്കാൻ പറ്റുമോ? കുഞ്ഞുമൊരമ്മക്ക് സുഖമല്ലാന്ന് വിളിച്ചിനി. ഓക്ക് പോകാനൊന്നിപ്പോ ഒരു സുഖമല്ല. അപ്പൊ ബാബുട്ടി വിളിച്ചാത്തോണ്ട് ഞാൻ പറയൊന്ന് പോയിക്കോന്ന്. സുഖമല്ലായിട്ടല്ലേ പരാരമ്മാരൊന്ന് വിളിച്ചണത്? ഇച്ച് കൊഴപ്പൊന്നുമില്ല, ഞാൻ ഇവിടെ കുട്ടികളായിട്ട് നിക്കാറുണ്ട്. ഓള് സമ്മതിച്ചണ്ടേ? ആ നാളെ മണിക്കാർ വരുമോ? ആ പറ്റങ്ങ വന്നാതെ അല്ലേ, കൊഴപ്പൊന്നുമില്ല. ഇല്ലേ ബേജാറ് കുടിച്ച് വരുന്നു വേണ്ട. അമ്മയോട് ആരെങ്കിലും വിളിച്ചേണ്ടി വരും അല്ലെങ്കിൽ. ഓള് പോളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയപ്പോ ഞാൻ കൂടി പ്രധാനങ്ങാണ്ട് പോളെ പറഞ്ഞേക്കാൻ പറ്റുമോ? ആ കേതിയാണ് തന്നെ അല്ലേ നീ വിളിച്ച. ഓള് പോയിക്കോട്ടെ. ഓ വിളിച്ചില്ലേ, അതിനല്ലേ ഇപ്പൊ പറയണത്. ഞാനും പോളെ ഇട്ടിറങ്ങാറായിക്കുട്ടാ കാര്യം. ആയിക്കോട്ടെ, ജല മട്ടം പോലെയൊക്കെ കാട്ടുന്നാല്. ആ ആയിക്കോട്ടെ വെച്ചോളാം. ആ ശരി ശരി. കുഞ്ഞുമോ എടി, ഓക്കപ്പൊന്ന് ഞായറാഴ്ച ആയിട്ട് പണിക്കാരൊന്നും ഇല്ല. ഞാൻ നാളെ ചിലപ്പോ പണി തുടങ്ങുന്നു. എത്തേലൊക്കെ കാട്ടിട്ടോ ഓളെ മട്ടം പോലെ കാട്ടുന്നു. കുഞ്ഞിപ്പാര കുഞ്ഞുമോ എടി, ഇത് ഗൾഫ് നമ്പർ അല്ലേ? ഹലോ ബാപ്പുട്ടി.